നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മഞ്ഞളിനെ കുറിച്ചിട്ടാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ദ്രവ്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. നമുക്കറിയാം മഞ്ഞളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഡെയിലി നമ്മൾ കറികളിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന ഒരു ഔഷധമാണ് എന്ത് മഞ്ഞൾ എന്ന് പറയുന്നത്. എന്നാൽ ഡെയിലി നമ്മൾ കറിയിൽ ആഡ് ചെയ്ത് കഴിക്കുന്ന മഞ്ഞൾ മാത്രം മതിയോ നമ്മുടെ ശരീരത്തിന്? പോരാ, നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെടുക്കണം? മഞ്ഞൾ എടുക്കേണ്ടതുണ്ട്. അതായത് മഞ്ഞളിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് കറിയിൽ ആഡ് ചെയ്ത് മാത്രം കഴിച്ചാൽ പോരാ, അത് നമ്മൾ അല്ലാതെ തന്നെ ആഡ് ചെയ്ത് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ നട്ടു വളർത്തിയ മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ചിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് അലർജി പോലുള്ള കണ്ടീഷൻസൊക്കെ ഒരുപാട് കുറവായിരുന്നു ആളുകളിൽ. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ എന്താ ചെയ്യുന്നത്, മഞ്ഞളൊക്കെ പൊടികളായിട്ട് നമ്മൾ പാക്കറ്റിൽ കടകളിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അഡൾട്രൻസ് ആയിരുന്നു നമുക്കറിയാം. അതായത് അതിൻ്റെ ഗുണങ്ങളൊന്നും യാതൊരു രീതിയിലുള്ള ഗുണങ്ങളില്ല. അതിൽ കളർ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മിക്സിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഉദ്ദേശിച്ച മഞ്ഞളിൻ്റെ ആ ഒരു ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമുക്കറിയാം മഞ്ഞളിന് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി വരെയുണ്ട്, അതുപോലും നമുക്ക് കിട്ടുന്നില്ല നമ്മളിങ്ങനെ കടകളിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾ യൂസ് ചെയ്യാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ? മഞ്ഞൾ എന്ന് പറയുന്നതിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, അതിനെ നമ്മൾ കുർക്കുമിൻ എന്നാണ് പറയുന്നത്. ഈ കുർക്കുമിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ ക്യാൻസർ സെൽസിനെയൊക്കെ നശിപ്പിക്കാനും സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കുന്നു. പുറത്താണെങ്കിലും ശരീരത്തിനുള്ളിലാണെങ്കിലും വരുന്ന ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അലർജി കംപ്ലയിൻസ്, ചുമ, തുമ്മൽ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് സഹായിക്കുന്നുണ്ട്? മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടീഷൻസ്, അതായത് ഈ IBS അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെ തന്നെ നമ്മുടെ വൻകുടലിലുണ്ടാവുന്ന ഓരോരോ ഇൻഫ്ലമേഷൻസൊക്കെ കുറയ്ക്കാൻ മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലിവറിൽ വരുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിപ്പം നിങ്ങൾ ഒരുപാട് മദ്യമൊക്കെ യൂസ് ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ ഒരു ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ പോലുള്ള കണ്ടീഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ മഞ്ഞളിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മുഴകൾ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തൈറോയിഡിൽ വരുന്ന മുഴകളൊക്കെ കുറയ്ക്കാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? മഞ്ഞളിലുള്ള കുർക്യുമിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനുണ്ട്. അതുപോലെ ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം, പ്രോസ്റ്റേറ്റിന് വരുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. അതുപോലെ ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിൽ, അതായത് പ്രമേഹ രോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചിട്ട് അതിൻ്റെ ആക്ടിവിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യും, കൂട്ടും. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ മാത്രം മഞ്ഞൾ ഉൾപ്പെടുത്തിയാൽ പോരാ, എക്സ്ട്രാ ആയിട്ട് നമ്മൾ മഞ്ഞൾ കഴിക്കേണ്ടതുണ്ട്. അതെങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾ നമ്മുടെ പിത്തരസമൊക്കെ കൂട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദഹനം നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞൾ ഡെയിലി നിങ്ങൾ ഒരു ടീസ്പൂണിൻ്റെ പകുതി, അതായത് ഒരു ഹാഫ് ടീസ്പൂണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രമേഹ രോഗം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് മഞ്ഞളിൻ്റെ. എല്ലാ ദിവസവും നമ്മൾ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണെങ്കിലും വെറുതെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശക്തി നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മഞ്ഞളിനൊരു ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉണ്ട്. ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് രക്തം പെട്ടെന്ന് കട്ട പിടിക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും? മഞ്ഞളിന് സാധിക്കും. അതുകൊണ്ട് ഹൃദ്രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഒരു തവണ വന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർ ഡെയിലി മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് മഞ്ഞൾ പൊടിയേക്കാളും കൂടുതലായിട്ടും ഉള്ളത് പച്ച മഞ്ഞളിലാണ്. നമ്മൾ സാധാ പച്ച മഞ്ഞൾ ഒരു 2 മുതൽ 4 ഗ്രാമോളം കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യും. ആ കുർക്കുമിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.
അതായത് ഒരു ദിവസം ഒരാൾക്ക് വേണ്ട കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരു 500 ഗ്രാമോളം ക്യൂക്യുമിനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. എന്നാൽ നിങ്ങൾ ഒരു അസുഖമുള്ള അല്ലെങ്കിൽ ഒരു അസുഖബാധിതയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു 1000 ഗ്രാമോളം കുർക്കുമിനാണ് ആവശ്യമായിട്ട് ശരീരത്തിന് വേണ്ടത്. പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തായാലും അസുഖമുള്ള സമയത്ത് നമുക്ക് ആവശ്യമായിരിക്കും. എന്നാലും നിങ്ങൾ മഞ്ഞളൊക്കെ എടുക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ആ മഞ്ഞളുടെ ഗുണം ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും മഞ്ഞൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഓവറായിട്ട് മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് വേണ്ട, അതുപോലെ തന്നെ വളരെ കുറഞ്ഞു പോകാനും പാടില്ല. കറക്റ്റായിട്ടുള്ളൊരു അളവിലും അതുപോലെ തന്നെ ആ ഒരു ഡോസിലും വേണം എന്ത് ചെയ്യാൻ, മഞ്ഞൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡിന് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു മഞ്ഞള് സൈഡിലൂടെയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിലുള്ള വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കും, മഞ്ഞളിലുള്ള ഈ കുർക്കും എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സഹായിക്കും. അപ്പം എങ്ങനെയാണ് മഞ്ഞൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോർമലി നമ്മൾ വീടുകളിലൊക്കെ എങ്ങനെയാണ് മഞ്ഞൾ ഉണക്കി ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ മഞ്ഞൾ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കുർക്കുമിൻ കോമ്പൗണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും മഞ്ഞൾ 2-3 കിലോ മഞ്ഞളൊക്കെ ആയിരിക്കും പൊടിപ്പിച്ച് വെക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്ക് കുറച്ച് കാലത്തേക്ക് വേണ്ട, അതായത് വളരെ കുറച്ച് മഞ്ഞൾ മാത്രമേ നമ്മൾ ഉണക്കി പൊടിപ്പിച്ച് യൂസ് വെക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ അത് എങ്ങനെയാണ് ഉണക്കി പൊടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങളത് ഒരു കുക്കറിലെങ്ങാനും ഇട്ടിട്ട് നമുക്ക് വേണ്ട കുറച്ച് മഞ്ഞൾ മാത്രം ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചതിന് ശേഷം മാത്രം അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക, എന്നിട്ട് പൊടിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ വേണം മഞ്ഞൾ എപ്പോഴും യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. അതുപോലെ എങ്ങനെയാണ് മഞ്ഞൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കുന്ന സമയത്ത്, വലിയ ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാലൊക്കെ ഡെയിലി കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ആറിയ പാലിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും അതുപോലെ തന്നെ ഒരു 2 പിഞ്ചോളം കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ മക്കളാണെങ്കിൽ നമുക്കത് ചെറു തേനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാലൊന്നും പറ്റുന്നില്ല, പാല് ചില ആളുകൾക്ക് അലർജിയോ അല്ലെങ്കിൽ കഫക്കെട്ടോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നോർമലി നമ്മൾ മഞ്ഞളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും സോറിയാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മഞ്ഞളും അതുപോലെ തന്നെ കറിവേപ്പിലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയോ മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ച് മഞ്ഞൾ ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ നീരും മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ കുഴിനകം പോലുള്ള കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് മഞ്ഞളും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി ജസ്റ്റ് മിക്സ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മുഖക്കുരുക്ക് വരുന്ന ആളുകളാണെങ്കിൽ കുരു വന്നു പോയതിന് ശേഷം ആ ഒരു പാട് മായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞളും അതുപോലെ തന്നെ കച്ചാർവായും കൂടി മിക്സ് ചെയ്തിട്ടും ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രമേഹ രോഗികൾക്ക് മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ്. അത് ജസ്റ്റ് കറിയിൽ മാത്രം ഇട്ടാൽ പോരാ, അവർ എക്സ്ട്രാ ആയിട്ട് വേറെ തന്നെ എടുക്കണം. അതായത് മഞ്ഞളും നെല്ലിക്കയും കൂടി അവർക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അത് അരിക്കാതെ, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് അരിക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 1/2 ഗ്ലാസ് ഡെയിലി മോർണിംഗ് വെറും വയറ്റിലൊക്കെ എടുക്കുന്നത് അവരുടെ പ്രമേഹ രോഗം പെട്ടെന്ന് കുറയാനൊക്കെ സാധിക്കും. അതുപോലെ എന്തെങ്കിലും ചെറു പ്രാണികളുടെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വലിയ തേനീച്ച കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ അധികം വിഷമില്ലാത്ത എട്ടുകാലിയൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞളും അതുപോലെ തന്നെ തുളസിയുടെ നീരൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ എല്ലാ ആളുകൾക്കും മഞ്ഞൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ചിലപ്പം അവർക്ക് എന്തായിരിക്കും ശരീരത്തിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ ചില സൈഡ് എഫക്ട്സ് പോലെയൊക്കെ മഞ്ഞളുടെ ഉപയോഗം ഉണ്ടാക്കാറുണ്ട്. അതായത് ഓവറായിട്ട് മഞ്ഞൾ വെറും വയറ്റിലൊക്കെ കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് വെറും വയറ്റിലൊന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയറിയ വരിക, വയറിളക്കം വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും മഞ്ഞൾ ഈ പറഞ്ഞ രീതികളിലൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് അത് കറിയിൽ ആഡ് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ശരീര ഗുണങ്ങൾ മഞ്ഞളിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ടും ശ്രദ്ധിക്കാൻ നോക്കുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.